ഹായ് ഫ്രണ്ട്സ്, ഇസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേനയുടെ റെസിപ്പിയുമായിട്ടാണ്. ചേന കൊണ്ട് നമുക്ക് കറി വെച്ച വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പം നമ്മൾ ചേന കൊണ്ട് ഇതുപോലെ ഒരു ഫ്രൈ ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അന്നേരം പുതിയ പുതിയ വീഡിയോകൾ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ ചേന ഫ്രൈക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. രണ്ട് ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂണ് മുളക് പൊടി. പിന്നെ നമ്മൾ ഒരു കാല് സ്പൂണ് കാശ്മീരി മുളക് പൊടി. പിന്നെ ഉപ്പും നമ്മൾ പാകത്തിനിടാം. അപ്പോൾ നമ്മൾ ഈ ചേന കൈ ചൊറിയല്ലോ ചേനയ്ക്ക് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് കൈമ പെറ്റാം. എന്നിട്ട് നമുക്ക് ഈ ചേന ഒന്ന് നുറുക്കാൻ നോക്കാം. അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. ചേന തൊലി കളയുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൈമ തൊട്ട് പറ്റിയിട്ട് ചേനയുടെ തൊലി കളയാൻ നോക്കിയോളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചൊറിച്ചിൽ വരും. വീണാത്തിരി വെളിച്ചെണ്ണയൊക്കെ തൊട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേനയിനൊന്ന് മുറുക്കിയെടുക്കാം. കനം കുറച്ച് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ കിട്ടുന്ന കഷ്ണങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് നീളത്തിൽ മുറിക്കാം. ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ നുറുക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഇതെല്ലാം നുറുക്കിയെടുക്കാം. കനം കുറച്ച് നമ്മുടെ നീളത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേന നന്നായി നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ഇതിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കൈ വെച്ച് ഇളക്കുമ്പോൾ ചൊറിയാണ്ടിരിക്കാൻ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം കയ്യിൽ പറ്റിയിട്ടൊന്ന് കൂട്ടിത്തിരുന്നു. നമ്മൾ നന്നായി ഒന്ന് കൂട്ടിത്തിരുന്നു. ആ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ അല്ലാതിലേക്ക് ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാം. കയ്യൊന്ന് കഴിക്കുക. അപ്പോൾ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറേശ് ഇട്ട് കൊടുത്ത് പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ തീയത് കുറച്ചൊന്ന് ഇട്ടിട്ട് ചേന നന്നായി വേവിക്കാം കേട്ടോ. ഇനിയിപ്പോൾ തീ ഒന്ന് നമുക്ക് കുറച്ചിട്ട് വേവിക്കാം. ഈ ഉൾഭാഗം വേവില്ല കേട്ടോ. അതാണ്
റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ. Thank you.